നമസ്കാരം എല്ലാവർക്കും, മലയാളി ടി വിയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ വീക്ക് 20, അതായത് ലാസ്റ്റ് വീക്കിലെ സീ കേരളം പരമ്പരകൾ സ്വന്തമാക്കിയ റേറ്റിംഗ് എത്തിയിട്ടുണ്ട്. സീ കേരളത്തെ സംബന്ധിച്ച് ഇത് ചരിത്രപരമായ റേറ്റിംഗ് തന്നെയാണ് ഈ ഒരു വീക്കിൽ അവർ സ്വന്തമാക്കിയിട്ടുള്ളത്. അതായത് ചാനലിലെ പ്രധാനപ്പെട്ട പരമ്പരകളൊക്കെ തന്നെ തീ പാറുന്ന ഒരു റേറ്റിംഗിലേക്ക് ഈ ഒരു വീക്കിൽ എത്തിയിരിക്കുകയാണ്. വളരെ വലിയൊരു വിജയമാണ് സീ കേരളത്തിൽ. നമുക്ക് റേറ്റിംഗ് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. സീരിയൽസിലേക്ക് പോകുന്നതിന് മുന്നേ അവരുടെ റിയാലിറ്റി ഷോ ആയ ഡ്രാമ ജൂനിയേഴ്സ് 2.23 ആണ് ഈ ഒരു വീക്കിൽ സ്വന്തമാക്കിയിരിക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത്. ഇനിയും സീരിയൽസിൻ്റെ പൊസിഷൻസിലേക്ക് പോകാം. ഇത്തവണ ഒന്നാം സ്ഥാനത്ത് ഞെട്ടിക്കുന്ന മുന്നേറ്റവുമായി എത്തിയിരിക്കുന്ന ശ്യാമാംബരമാണ്. 4.40 ആണ് ശ്യാമാംബരം ഇത്തവണ നേടിയിരിക്കുന്നത്. വളരെ വലിയ റേറ്റിംഗാണ് ഈ ഒരു സീരിയൽ ഒന്നാം സ്ഥാനത്ത് എത്തുമ്പോൾ ചാനലിന് നേടിക്കൊടുത്തിരിക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് കുടുംബശ്രീ ശാരദയാണ്. കുടുംബശ്രീ ശാരദയും ഒരു വൻപിച്ച മുന്നേറ്റമായിട്ടാണ് രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. 4.27 ആണ് കുടുംബശ്രീ ശാരദ സ്വന്തമാക്കിയിരിക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത്. മൂന്നാം സ്ഥാനത്ത് മിഡി രണ്ടിലും എന്ന റേറ്റിംഗും സീരിയലിൻ്റെ റേറ്റിംഗും കുത്തനെ കൂടിയിരിക്കുകയാണ്. 4.18 ആണ് മിഡി രണ്ടിലും എന്ന സീരിയൽ മൂന്നാം സ്ഥാനത്തെത്തുമ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇനിയും നാലാം സ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുന്നത് അനുരാഗ ഗാനം പോലെയാണ്. ഈ ഒരു സീരിയലിന് ചെറിയൊരു റേറ്റിംഗ് ഇടിവ് കഴിഞ്ഞ വീക്കിനെ അപേക്ഷിച്ച് സംഭവിച്ചിട്ടുണ്ട്. 2.37 ആണ് അനുരാഗ ഗാനം പോലെ എന്ന സീരിയൽ സ്വന്തമാക്കിയിരിക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത്. അഞ്ചാം സ്ഥാനത്ത് വൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന പരമ്പരയാണ്. ഈ ഒരു സീരിയലിന് നല്ല റേറ്റിംഗ് മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സമയത്ത് 2.23 ആണ് 9:30 സ്ലോട്ടിൽ വൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന സീരിയൽ സ്വന്തമാക്കിയിരിക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത്. ആറാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് കയ്യേറ്റം ദൂരത്താണ്. കുറച്ചൊരു ഇടവേളയ്ക്ക് ശേഷം ഒരു വമ്പിച്ച റേറ്റിംഗ് മുന്നേറ്റവുമായിട്ട് കയ്യേറ്റം ദൂരത്ത് തിരിച്ചെത്തിയിട്ടുണ്ട്. 1.7 ആണ് ഈ ഒരു സീരിയൽ സ്വന്തമാക്കിയിരിക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്തതായി മിസ്സിസ് ഹിറ്റ്ലറാണ് അടുത്ത സ്ഥാനത്ത്. മിസ്സിസ് ഹിറ്റ്ലറിനെ സംബന്ധിച്ചൊരു റേറ്റിംഗ് ഇടിവാണ്. വലിയൊരു മുന്നേറ്റം ആ ഒരു ടൈമിൽ ഈ സീരിയലിനെ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല. 1.27 ആണ് മിസ്സിസ് ഹിറ്റ്ലർ എന്ന സീരിയലിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത്. സീ കേരളം കഴിഞ്ഞ വീക്കിലെ പോലെ തന്നെ ഇത്തവണയും രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. 249 വമ്പിച്ച ഒരു പോയിന്റ് മുന്നേറ്റത്തോടുകൂടിയാണ് ഇത്തവണ സീ കേരളം രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സീ കേരളം റേറ്റിംഗ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും ഒക്കെ താഴെ പങ്കുവെക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.